നിങ്ങൾ മാപ്പ് പറഞ്ഞോണ്ട് എന്റെ പാപ്പാജി തിരിച്ചു വരുമോ? നിങ്ങൾക്ക് എന്റെ പാപ്പാജി തിരിച്ചുവിടാൻ പറ്റുമോ? എനിക്ക് കഴിയില്ല മോനെ. അതുകൊണ്ടാ ഞാൻ നിന്റെ മുമ്പിൽ കൈകൂപ്പി മാപ്പ് പറയാനായിട്ട് വന്നിരിക്കുന്നു. എന്നോട് ക്ഷമിക്കു മോനെ. എനിക്ക് നിങ്ങളെ കാണണ്ട. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ ഞങ്ങളോട് കള്ളോ പറഞ്ഞേ ചതിക്കുകയായിരുന്നു. എന്റെയും വീരയുടെയും പാപ്പാജിയെ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചത് ഒരു പ്രാവശ്യമല്ല, ഇനി 1000 പ്രാവശ്യം എന്റെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ തൊഴുതു പറഞ്ഞാലും എനിക്ക് നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. എനിക്ക് നിങ്ങളോടിപ്പോ വെറുപ്പാ. നോക്ക് രൺവീർ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നിന്റെ വെറുപ്പ് മാറാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നോടൊന്ന് പറ മോനെ. മോനെ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് നീ കരുതുന്നെങ്കിൽ നീ എന്ത് ശിക്ഷ തന്നാലും അത് ഞാൻ സ്വീകരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് ചെയ്യൂ. ഞാൻ തരുന്ന ശിക്ഷയൊക്കെ നിങ്ങൾ ഏറ്റുവാങ്ങൂ. എന്നാ ശരി, നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, കഴിഞ്ഞുപോയ കാലത്തേക്ക് തിരിച്ചുപോ, എന്നിട്ടെല്ലാം പഴയതുപോലെയാക്ക്. എന്റെ പാപ്പാജി മരിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യ്. എന്നിട്ട് പാപ്പാജിയുടെ സ്ഥാനത്ത് പോയി സ്വയം മരിക്ക്. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പോണം. എന്റെ പാപ്പാജി എന്റെ അടുത്തേക്ക് തിരിച്ചയക്ക്. പറയേ, അങ്ങനെ ചെയ്യാൻ പറ്റൂ? ചെയ്യാൻ പറ്റുമോ ചോദിച്ചേ. ഇല്ലല്ലോ, നിങ്ങൾ ഇനി മേലാൽ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. രൺവി മോനെ, കുഞ്ഞമ്പിളി മോനെ, നീ ഇതെങ്ങോട്ട് പോയതാടാ? ഇങ്ങനെ ഒന്നും പറയാതെ പോകുന്നത് ശരിയാണോ? ഞങ്ങളെ രണ്ടുപേരുടെ നല്ല ജീവൻ അങ്ങ് പോയി, നീ എങ്ങോട്ട് പോയതാ? വല്യമ്മയ്ക്ക് അറിയാവോ? അതെ മോനെ, എനിക്ക് ഇതെല്ലാം നല്ല മോനെ, ഈ വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാമല്ലോ. നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. നല്ല വിശപ്പുണ്ടാകും, കൈയും മുഖം കഴുകിയിട്ട് വാ. എനിക്കൊന്നും വേണ്ട വല്യമ്മേ, എനിക്ക് വിശപ്പില്ല. മോനെ, ഒരു ശകലമെങ്കിലും. എന്റെ റബ്ബേ, എനിക്ക് എന്റെ രൺവീരട്ടനില്ലാതെ ഒരു രസം തോന്നുന്നില്ല. റബ്ബേ, എത്രയും പെട്ടെന്ന് എന്റെ രൺവീരട്ടനെ വീട്ടിലെത്തിക്കണേ. വീരാ, രൺവീരട്ട, രൺവീരട്ട, ഏട്ടൻ എവിടെ പോയിരിക്കായിരുന്നു? എന്നോട് പറയാതെ എന്താ പോയത്? ഞാൻ എത്ര നേരമായിട്ട് വിഷമിച്ചിരിക്കായിരുന്നു എന്നറിയോ? ഏട്ടനെ കാണാഞ്ഞിട്ട് എന്റെ കണ്ണീന്ന് വേർപ്പ് വന്നു. രൺവീരട്ടൻ ഇന്ന് വീട്ടിലില്ലാത്ത കാരണം നമ്മളെ നിഹാൽ ചെറിയച്ചനുണ്ടല്ലോ, ഇന്ന് പഠിപ്പിക്കാനും വന്നില്ല രൺവീര. ഇനി അയാളെ വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യം പറയരുത്, മനസ്സിലായോ? അതെന്തേ രൺവീരട്ട? ഹീരാ, നിഹാൽ എന്ന് പറയുന്ന ആളെ നമ്മുടെ ചെറിയച്ചനൊന്നുമല്ല, അയാൾ ഒരുത്തനാണ് നമ്മുടെ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ല, നീ ഭക്ഷണം കഴിച്ചായിരുന്നു? ആ രൺവീരട്ടാ, ഞാൻ
കഴിച്ചു. തടിച്ചു വലിമ എന്നെ നിർബന്ധിച്ചു കഴിപ്പിച്ചത്. അല്ല രൺവീരേട്ടൻ എന്താ പറയാന്ന്? അത് പറയുന്നേ. ഒന്നുമില്ല വീര, നീ ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക്. പറയാനുള്ളതെല്ലാം ഞാൻ സമയമാകുമ്പോ പറഞ്ഞോളാം. ഇപ്പൊ പോയി കിടക്ക്. സമയാകുമ്പോ പറഞ്ഞോളെന്ന് പറഞ്ഞു വീര, ഞാൻ നിന്നോട് ഇപ്പൊ കിടന്ന് ഉറങ്ങാനല്ലേ പറഞ്ഞത്. ചെല്ലേ. രത്നമോളെ, ഇതാ മോളെ ഈ ഭക്ഷണം കഴിക്കേ. വേണ്ട ചേച്ചി, എനിക്കിപ്പോ വിശപ്പില്ല. അതെന്താ വിശപ്പില്ലാത്ത? വല്ല അസുഖം വരുത്തി വെക്കാനാണോ? അസുഖം വരുത്തി വെക്കാനാണെങ്കിൽ വേറെയും മാർഗങ്ങളുണ്ട്. പട്ടിണി കിടന്ന് തന്നെ വേണോ അത്? ചേച്ചി, അങ്ങനെ വേണം. ദേ രത്നമോളെ, നീ ചുമ്മാ വിഷമിക്കല്ലേ. റബിനോട് പറയും, അവൻ വിചാരിച്ച എല്ലാം ശരിയാവും. നീ തന്നെ ഒന്ന് ആലോചിച്ചേ, എത്ര വലിയ കാര്യം അവൻ അറിഞ്ഞിരിക്കുന്നത്. ശരിക്കും അവൻ ഞെട്ടിക്കാണും. നമ്മുടെ കുഞ്ഞമ്പിളിക്ക് അത്രയ്ക്കുള്ള പ്രായമല്ലേ ഉള്ളൂ, ഒന്നും പെട്ടെന്ന് മനസ്സിലാകില്ല. നീ വേണമെങ്കിൽ കണ്ടോ രത്നെ, കാലം കടന്നു പോകുമ്പോൾ അവനും എല്ലാം മനസ്സിലാക്കിക്കോളും. അവനൊന്നും മനസ്സിലാക്കില്ല. നീ എന്താ ഇങ്ങനെ പറയുന്നേ? ഉറപ്പായും മനസ്സിലാവും. അവന് പ്രായം കുറവാണെങ്കിൽ എന്താ, നല്ല വിവേകമുള്ളവന്. അവന്റെ കൺമുൻപിലല്ലേ എല്ലാം നടന്നത്. അവനെല്ലാം നല്ല ഓർമ്മയുണ്ടാവും. നിഹാല അവനും അവന്റെ അമ്മയ്ക്കും അവന്റെ കുഞ്ഞിപ്പെങ്ങൾക്കും വേണ്ടി ഈ കുടുംബത്തിൽ ചെയ്തിട്ടുള്ള സഹായങ്ങളൊക്കെ അവൻ ഓർമ്മയുണ്ടാകും. എല്ലാം ശരിയാവും മോളെ. ഇല്ല ചേച്ചി, രൺവീറിന് ഒരിക്കലും നിഹാലിനോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ തരത്തിലും ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. ഇല്ല ചേച്ചി, അവൻ നിഹാലിനെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. അതെല്ലാം മണ്ണടിഞ്ഞില്ലേ. ഈ പ്രായത്തിൽ തകരുന്ന വിശ്വാസം വീണ്ടും തിരിച്ചു പിടിക്കാൻ വലിയ പാടാ. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ. മറ്റെന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് മറക്കാൻ പറ്റുമായിരുന്നു. ഇതവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ഇതവൻ്റെ പാപ്പാജിയുടെ കാര്യമല്ലേ? അവനൊരിക്കലും സമ്മതിക്കാനിടയില്ല. ഞാൻ തരുന്ന ശിക്ഷയൊക്കെ നിങ്ങൾ ഏറ്റുവാങ്ങൂ. എന്റെ പാപ്പാജി മരിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യ്. എന്നിട്ട് പാപ്പാജിയുടെ സ്ഥാനത്ത് പോയി സ്വയം മരിക്ക്. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പോണം. എന്റെ പാപ്പാജി എന്റെ അടുത്തേക്ക് തിരിച്ചയക്ക്. നിങ്ങൾ ഇനി മേലാൽ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. അങ്ങനെ ദവാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ നിഹാൽ സിംഗ് പ്രീതംപുരിക്ക് വേണ്ടി വിജയിച്ചിരിക്കുകയാണ്. നിഹാൽ സിംഗിന് പറ്റിയത് ഒരു അബദ്ധം മാത്രമായിരുന്നു. പക്ഷെ അയാളോട് ചെയ്തതെല്ലാം ശരിക്കും തെറ്റ് തന്നെയല്ലേ?
എന്റെ റബ്ബേ, ഞാൻ എന്ത് പണിയായി കാണിച്ച്? എന്നോട് ക്ഷമിക്കരുതേ. നിന്റെ ഈ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് കരുതി. നിന്റെ ഈ ഇരണ്ട ജീവിതത്തിൽ കുറച്ച് നിറങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കരുതി. പക്ഷെ ഇതിങ്ങനെയാവെന്ന് കരുതിയില്ല. നിന്നെ ഞാൻ കൂടുതൽ വേദനിപ്പിക്കുകയായിരുന്നല്ലോ. എന്നെ സഹായിക്കണേ റബ്ബേ. ഞാൻ എന്താ ചെയ്യണ്ടേ? നിഹാൽ സിംഗെ, നിഹാൽ സിംഗെ, തെറ്റിനുള്ള പ്രായച്ചിത്തം അന്വേഷിക്കുകയായിരുന്നു, സ്വയം ശിക്ഷിക്കാനുള്ള വഴി തേടുകയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കുള്ള ശിക്ഷ എന്നെ തേടി വരികയായിരുന്നു. രൺവീറും വീരയും കുറച്ച് മാസങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതമായി മാറുകയായിരുന്നു. പക്ഷെ രൺവീറിൻ്റെ കണ്ണുകളിലെ ആ വെറുപ്പ് റബ്ബ് എനിക്ക് വേണ്ടി കരുതി വെച്ച ശിക്ഷയാണെന്ന് എനിക്ക് തോന്നി. അതെനിക്ക് കിട്ടുകയും ചെയ്തു. ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെടാൻ ഞാനല്ലേ കാരണം. പിന്നെങ്ങനെയാണ് റബ്ബ് എന്നെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതല്ലേ? ഞാനും അല്പം ആഗ്രഹിച്ചു പോയി. പക്ഷേ രത്ന, ഞാനിവിടെ ജീവിച്ചാൽ തുടർന്ന് തനിക്കും രൺബീറിനും ഇടയിൽ ഒരു വഴക്കോ അല്ലെങ്കിൽ അതിനുള്ള കാരണമോ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. അതാണ് നല്ലത്. ഇനി ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുന്നില്ല. കാരണം എനിക്കൊരു പക്ഷേ എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ എനിക്കറിയാം എനിക്കതിനുള്ള അർഹതയില്ല രത്ന. പക്ഷേ ഒന്ന് മാത്രം അറിയാം, ഞാൻ എവിടെയാണെങ്കിലും ശരി, രൺവീറും വീരയും ജയേച്ചിയും താനും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. ജയേച്ചിയോട് പറയണം അവരുടെ മോനാകാൻ എനിക്ക് കഴിഞ്ഞില്ല, അതിലെനിക്ക് ഒത്തിരി വിഷമമുണ്ടെന്ന്. ജയേച്ചി കാണാതെ പോവുക ഞാൻ. കാരണം കാണാൻ വന്നാൽ പിന്നെ അവരെന്നെ പോകാൻ അനുവദിക്കില്ല. പക്ഷെ ഇപ്പം ഞാനിവിടുന്ന് പോയേ പറ്റൂ രത്ന. കണ്ടില്ലേ, ഒരു ദിവസം കൊണ്ട് ജീവിതമാകെ മാറിപ്പോയിരിക്കുന്നു. അല്പം മുമ്പ് രൺവീറും വീരയും എത്ര സ്നേഹത്തോടെയായി ഈ ചെടി എനിക്ക് കൊണ്ടുവന്ന് തന്നത്. പക്ഷെ ഇപ്പോഴോ രത്ന, താൻ ഈ ചെടി നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ തന്നെ വെക്കണം. കാരണം ഈ ചെടി വളർന്നു വലുതാകുമ്പോൾ ഇതിലെ പൂക്കൾ തൻ്റെ വീടിന് അലങ്കാരമായിരിക്കും. വീട്ടിലേക്ക് ആരെങ്കിലും കയറുന്നതിന് മുമ്പ് തന്നെ എത്ര നല്ല കുടുംബമാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ജനങ്ങളെല്ലാം പറയണം. രൺവീറിനും വീരയോടും എൻ്റെ സ്നേഹാന്വേഷണം പറയണേ രത്ന. പേര് പറയല്ലേ, എൻ്റെ പേരിൽ അവരുടെ കൈയൊന്ന് കോർത്ത് പിടിച്ചാൽ മാത്രം മതി. നിഹ, ഇത് വേണ്ടായിരുന്നു നിഹാലെ. ഒന്നും പറയാതെ, ഒന്നും കാണാതെ, തടയാൻ ഒരവസരം പോലും തരാതെ. ഇത്രയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലെന്നേ, നമ്മളധികം ലേറ്റ് ആയിട്ടൊന്നും ഇല്ല, ഇപ്പോഴും നമ്മുടെ കയ്യിൽ സമയമുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെല്ലാരും കൂടെ നിഹാൽ സിംഗിനെ പെരുമാറിക്കൊണ്ടിരുന്നപ്പോ ആ രത്ന ഇടയ്ക്ക് കയറി വന്ന് ഞങ്ങളെല്ലാരും തടഞ്ഞ സമയത്തും പ്രസിഡന്റ് ഒന്നും പറഞ്ഞില്ലല്ലോ. അത് നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇനി നിഹാൽ സിംഗുമായിട്ട് പ്രസിഡന്റിന് വല്ല ബന്ധമുണ്ടോ? നിങ്ങളുടെ പാടത്ത് പണി വല്ലതും ചെയ്തു തന്നായിരുന്നു? ഇല്ലല്ലോ. എന്നിട്ടും വളരെ നിസ്സാരമായിട്ടല്ലേ അവൻ അവിടുന്ന് ഊരിപ്പോന്നത്? എടോ ഭക്താവറേ, നീയും പഞ്ചായത്തിലുണ്ടായിരുന്നല്ലോ, നിന്റെ കൺമുന്നിൽ വെച്ചല്ലേ എല്ലാം നടന്നത്. അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, ഞാനല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും തെറ്റ് ചെയ്ത ഒരാളെയാണ് നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് രക്ഷപ്പെടാൻ സമ്മതിച്ചത്. ആ സമ്പൂർണ സിംഗ് ഞങ്ങളുടെ ഏട്ടനെ പോലെയായിരുന്നു. സമ്പൂർണ സിംഗിന്റെ സഹായം കിട്ടാത്തവരായിട്ട് ആരായി ഗ്രാമത്തിലുള്ളത്? എന്നിട്ട് സമ്പൂർണ സിംഗിനോട് അങ്ങനെ പെരുമാറിയ ഒരു വ്യക്തി ഇനിയും ഈ ഗ്രാമത്തില് സുഖിച്ചങ്ങ് ജീവിക്കുമെന്നാണോ? അത് ശരിയാവില്ല പ്രസിഡന്റെ.
ഞങ്ങൾ അവനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവനെ തല്ലിക്കൊന്ന് കുഴിച്ചിടുക വേണ്ടത്. അടങ്ങിയിരിക്കെ. അവൻ വളരെ നിസ്സാരമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ ശിക്ഷ അവന് കൊടുക്കേണ്ടിയിരുന്നത്. ആരെ ശിക്ഷിക്കുന്ന കാര്യമായി പറയുന്നത്? ഈ നിഹാൽ സിംഗ് ഏറ്റവും വലിയ കുറ്റക്കാരനാവുന്നത് രത്നയുടെ മുമ്പിലാണ്. അവൾ അയാൾക്ക് മാപ്പ് കൊടുത്ത സ്ഥിതിക്ക് അയാളെ ശിക്ഷിക്കാൻ നമുക്കൊരധികാരവുമില്ല. അല്ല, നിങ്ങൾക്കെന്താ നിഹാൽ സിംഗിനോട് ഒരു പ്രത്യേക സ്നേഹം? ചുമ്മാ അല്ല ഇവരൊക്കെ പറയുന്നത്. അതുമല്ല, സമ്പൂർണ സിംഗ് രത്നയുടെ മാത്രമായിരുന്നില്ലല്ലോ, നമ്മളുമായിട്ട് അവന് ബന്ധം ഉണ്ടായിരുന്നില്ലേ? ഇത്ര നിസ്സാരമായിട്ട് അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയത്. ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ ശിക്ഷ അവന് കൊടുക്കേണ്ടിയിരുന്നത്. ആരെ ശിക്ഷിക്കുന്ന കാര്യമായി പറയുന്നത്? രത്ന പറയുന്നത് എന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളൂ. നിഹാലിനെ അങ്ങനെ വെറുതെ വിട്ടത് ഒരുപക്ഷെ നിനക്ക് നിഹാലിനോട് മനസ്സിലായി. നിഹാൽ സിംഗിന്റെ കാര്യമാണല്ലേ, അയാൾക്ക് സ്വന്തം ഭാഗം പറയാൻ ഒരു അവസരം പോലും കൊടുത്തില്ല. സത്യം മനസ്സിലാക്കാനും നിങ്ങൾ ആരും ശ്രമിച്ചില്ല. ബൽവന്തേട്ട, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥാനമുണ്ടല്ലോ, അവിടെ എല്ലാവർക്കും തുല്യമായ രീതിയിൽ ന്യായം ഉറപ്പുവരുത്തണം. എല്ലാവരുടെയും ഭാഗം കേൾക്കണം, അതിനുശേഷമാണ് വിധി പറയേണ്ടത്. നീതി നിർവഹണത്തിന്റെ പരമ്പരയ്ക്ക് സമ്പൂർണ സിംഗാണ് ഈ ഗ്രാമത്തിൽ തുടക്കം കുറിച്ചത്. അത് ശരിയായ രീതിയിൽ നിർവഹിക്കണം. മറ്റാരുടെ സമ്മർദ്ദങ്ങൾക്ക് തലകുനിക്കരുത്. രത്ന പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ നിഹാൽ സിംഗിന് പറയാനുള്ളത് കൂടി കേൾക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് വൈകിപ്പോയി ബൽവന്തേട്ട. നിഹാൽ ഈ ഗ്രാമം വിട്ടു പോയി കഴിഞ്ഞു. പാപ്പാജി കൊന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാളെ ഞാൻ വെറുതെ വിടില്ല പാപ്പാജി. ഇതെന്താ വീരക്കുട്ടി? നിഹാൽ ചെറിച്ചനായിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ എനിക്കൊരു അടുപ്പം തോന്നിയിരുന്നു. നമുക്കെന്ന് നിഹാൽ ചെറിച്ചനെ പോലെയുള്ള ചെറിച്ചനെ കിട്ടില്ലെന്ന് ഉറപ്പാ. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരില്ല, ഒരിക്കലും തരില്ല.
പാപ്പാജി, പാപ്പാജി കൊന്ന ആ മനുഷ്യനുണ്ടല്ലോ, ഞാൻ അവനെ വെറുതെ വിടില്ല പാപ്പാജി. ഞാൻ അവനോട് പ്രതികാരം ചെയ്യും പാപ്പാജി, തീർച്ചയായും പ്രതികാരം ചെയ്യും. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാമേ, ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങും. അമ്മ, എനിക്ക് ആരോടും ഒരു പ്രതികാരവും ചെയ്യണ്ട. വല്യമ്മേ, അമ്മേ, ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, വീര ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അറിയരുത്. അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അവൾ അറിയാൻ പാടില്ല. നിങ്ങളെല്ലാവരും എന്റെ അടുത്ത് നിന്ന് എന്താ ഒളിപ്പിക്കുന്നേ? എന്താന്ന് വെച്ചാ പറയേ. രൺവീരുടെ എന്താ പറ്റിയത്?